അസാധ്യമാർത്തിയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളുമായി ചേരുന്നു വി കെ അശ്യാന അഷ്റഫ്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തല അദാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. SSLC പ്ലസ് ടു പരീക്ഷ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മന്ത്രി വി ശിവൻകുട്ടി. സഹകരണ വകുപ്പ് മന്ത്രിയുടെ വി എൻ വാസവൻ നാളെ കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഏഷ്യാനെറ്റിനെതിരായ ആരോപണം അതീവ ഗുരുതരമെന്ന് ഹൈക്കോടതി. ഏഷ്യാനെറ്റ് വ്യാജ വീഡിയോ കേസ്. PB അൻവർ MLA മൊഴിയെടുത്തു. കലക്ടർമാർക്ക് സ്ഥലമാറ്റം. രണുരാജ് വയനാട്ടിലേക്ക്. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷ പരിപാടി തുടങ്ങി. കുടുംബശ്രീ ലോകത്തിന് മുന്നിൽ ശ്രദ്ധിക്കപ്പെട്ടു മുഖ്യമന്ത്രി. മാണിക് സാഹ ത്രിപുര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എൻ നാരായണൻകുട്ടിക്കും SL ഫൈസലിനും അക്കാദമിക് ലൈബ്രറി പുരസ്കാരം. കണ്ണൂർ നഗരത്തിലെ പൊടിപടലം വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാളെ കടയടപ്പ് സമരം. സമിതി റോഡ് പിക്കറ്റ് ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മന്ത്രിസഭയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നു. താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് കളക്ടറേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് അദാലത്ത് നടത്തുക. ജില്ലാതലത്തിൽ അദാലത്തിന്റെ ചുമതല മന്ത്രിമാർക്ക് നിശ്ചയിച്ചു നൽകി. നടത്തിപ്പ്, സംഘടനം എന്നിവ ജില്ലാ കളക്ടർമാരുടെ ചുമതലയാണ്. അദാലത്തിലേക്ക് പരിഗണിക്കേണ്ട പരാതികൾ April 1 മുതൽ 10 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ സ്വീകരിക്കും. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി നേരിട്ടും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും താലൂക്ക് ഓഫീസുകളിലും പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. ഇതിനാവശ്യമായ ഓൺലൈൻ സംവിധാനം അടുത്തു തന്നെ ഒരുക്കും. സർക്കാരിന്റെ വികസനക്ഷേമ നേട്ടങ്ങളും ജനോപകാര പദ്ധതികളും പ്രചരിപ്പിക്കുന്നതിന് വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും എന്റെ കേരളം 2023 പ്രദർശന വിപണന മേള സംഘടിപ്പിക്കും. April 1 മുതൽ May 30 വരെയാണ് മേളകൾ. പരിപാടിയുടെ ആശയങ്ങൾക്കുള്ള അംഗീകാരവും സംസ്ഥാനതല സംഘടന മേൽനോട്ടവും സംസ്ഥാനതല സ്റ്റിയറിംഗ് കമ്മിറ്റിക്കായിരിക്കും. ജില്ലാ ചുമതലയുള്ള മന്ത്രിമാർ, രക്ഷാധികാരികളായും ജില്ലാ കളക്ടർ ചെയർമാനായും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൺവീനറുമായി ജില്ലാതല സംഘാടന സമിതി രൂപീകരിക്കും. സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നാളെ കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 9 മണിക്ക് പ്രകാശം പരത്തുന്ന പെൺകുട്ടി സിനിമാ പ്രദർശനം, സവിത ടാക്കീസ്. 10 മണി മട്ടന്നൂർ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചാലോട് ബ്രാഞ്ച് ഉദ്ഘാടനം. 11 മണി കൂട്ടാളി സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് ഉദ്ഘാടനം. 2 മണിക്ക് കേരള ദിനേശ് CPA കാർഡ് ഉദ്ഘാടനം. 3 മണി കുറുമാത്തൂർ സർവീസ് സഹകരണ ബാങ്ക് 50th വാർഷികം ഉദ്ഘാടനം. 4:30 ശ്രീകണ്ഠാപുരം കാഞ്ഞിരേരി കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കെട്ടിട ഉദ്ഘാടനം. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൂട് കൂടുന്നത് കണക്കിലെടുത്ത് വിദ്യാർത്ഥികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കുന്നത്. 4.19 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ പരീക്ഷ എഴുതുന്നത്. SSLC പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. രാവിലെ 9:30 മുതലാണ് പരീക്ഷ ആരംഭിക്കുക. ആകെ 2960 പരീക്ഷ സെന്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. March 29 പരീക്ഷ അവസാനിക്കും. ഏഷ്യാനെറ്റിനെതിരായ ആരോപണം അതീവ ഗുരുതരമെന്ന് ഹൈക്കോടതി. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖക അശ്യാന അഷ്റഫ് കൂടെ ചേരുന്നു. ഏഷ്യാനെറ്റിനെതിരായ ആരോപണം അതീവ ഗുരുതരമെന്ന് ഹൈക്കോടതി. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഏഷ്യാനെറ്റ് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് നഗരേഷ് ഇത് വ്യക്തമാക്കിയത്. അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ ആവശ്യമായ സംരക്ഷണം പോലീസ് നൽകണമെന്ന് കോടതി ഉത്തരവായി. അതേസമയം കോടതി ഉത്തരവ് പോലീസ് റെയ്ഡിന് തടസ്സമാവില്ലെന്നും ആവശ്യമായ പരിശോധനകൾ പോലീസിന് നടത്താമെന്നും കോടതി വ്യക്തമാക്കി. പരിശോധന ലഭിച്ചാൽ പോലീസ് നടപടി എടുക്കണമെന്നും കോടതി പറഞ്ഞു. കൊച്ചിയിൽ ഉണ്ടായ സംഭവത്തിൽ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റിന്റെ കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ ഓഫീസുകൾക്കാണ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നത്. കേസിൽ PV അൻവർ MLA മൊഴിയെടുത്തു. കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് മൊഴിയെടുക്കൽ.
ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ വി സുരേഷിന്റെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന പേരിൽ കഴിഞ്ഞ നവംബർ 10 മയക്കുമരുന്നിനെതിരായ വാർത്ത സംപ്രേഷണം ചെയ്തത്. നഗരത്തിലെ സ്വകാര്യ സ്കൂളിൽ 7 പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയായ പെൺകുട്ടിയായി ചിത്രീകരിക്കുകയായിരുന്നു. സംഭവത്തിനെതിരെ PV അൻവർ MLA നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഇരയാക്കി വ്യാജ വാർത്ത ചിത്രീകരിച്ച കേസിൽ ഏഷ്യാനെറ്റ് സംഘം നൽകിയ ജാമ്യഹർജി പരിഗണിക്കുന്നത് പോക്സോ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക കോടതി 10 മാറ്റി. പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ സുനിൽകുമാർ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്. ഏഷ്യാനെറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ കെ ഷാജഹാൻ, വീഡിയോ ചിത്രീകരിച്ച കണ്ണൂർ റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ്, പെൺകുട്ടിയുടെ അമ്മ എന്നിവരാണ് അഡ്വക്കേറ്റ് VP ഹരി മുഖേന മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന പേരിൽ കഴിഞ്ഞ നവംബർ 10 മയക്കുമരുന്നിനെതിരായ വാർത്ത സംപ്രേഷണം ചെയ്തത്. നഗരത്തിലെ സ്വകാര്യ സ്കൂളിൽ 7 പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയായ പെൺകുട്ടിയായി ചിത്രീകരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ കളക്ടർമാരെ സ്ഥലം മാറ്റി. എറണാകുളം കളക്ടർ രേണുരാജിനെ വയനാട്ടിലേക്കും NSK ഉമേഷാണ് എറണാകുളത്ത് പുതിയ കളക്ടർ. തൃശൂർ കളക്ടർ ഹരിതവികുമാറിനെ ആലപ്പുഴയ്ക്കും വയനാട് കളക്ടർ എ ഗീതയെ കോഴിക്കോടേക്കും ആലപ്പുഴ കളക്ടർ കൃഷ്ണദജിയെ തൃശൂരിലേക്കും സ്ഥലം മാറ്റി. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷ പരിപാടികൾ തുടങ്ങി. കുടുംബശ്രീ ലോകത്തിന് മുന്നേ ശ്രദ്ധിക്കപ്പെട്ടു മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളുമായി സ്വന്തലേഖിക ബിന്ദു സത്യകുമാർ ചേരുന്നു. സാങ്കേതിക വിദ്യയുടെ വികാസത്തിനൊപ്പം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും വർദ്ധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്ത് 60% വനിതകൾ മാത്രമാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. ലോകം വളരുമ്പോഴും സ്ത്രീകളുടെ സാമൂഹിക അവസ്ഥയിൽ ആശങ്ക നിലനിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തെത്തിക്കാനായി കലാരൂപങ്ങൾ വിറന്ന നാടാണ് നമ്മുടേത്. സമൃദ്ധമായ ചരിത്രമുള്ള നാടാണ് കേരളം. കേരളത്തിലെ കുടുംബശ്രീ ലോകത്തിനു മുന്നിലും ശ്രദ്ധിക്കപ്പെട്ടുവെന്നും പ്രതിബന്ധങ്ങളെ തട്ടി നീക്കിക്കൊണ്ടേ മുന്നേറാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ത്രിപുരയിൽ മണിക് സാഹ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരമേറ്റു. വാർത്തകളുമായി ചേരുന്നു അഷ്യാന അഷ്റഫ്. ത്രിപുരയിൽ മണിക് സാഹ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സാഹയ്ക്കൊപ്പം 8 MLA മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ മുൻ BJP മുഖ്യമന്ത്രി വിപ്ലവ് ദേബ് വർമ്മ പങ്കെടുത്തില്ല. അതേസമയം ഇടത് സഖ്യകക്ഷികൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. ത്രിപുരയുടെ 12th മുഖ്യമന്ത്രിയായാണ് മാണിക് സഹ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 2016 കോൺഗ്രസ് വിട്ട് BJPയിടയിലെത്തിയ നേതാവാണ് മാണിക് സഹ. 2020 ത്രിപുരയിലെ BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതല നിർവഹിച്ചു. പ്രതിമ ഭൗമികനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം വിപ്ലവ് പക്ഷം BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെങ്കിലും ഫലം കണ്ടില്ല. വീണ്ടും സാഹയെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചതിലെ അതൃപ്തി കാരണമാണ് ചടങ്ങിൽ വിപ്ലവ് വിട്ടുനിന്നത്. പ്രതിമ ഭൗമിക് MP തന്നെ തുടർന്നേക്കുമെന്നാണ് സൂചനകൾ. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രധാനമന്ത്രി സുരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ JP നദ്ദ എന്നിവർ പങ്കെടുത്തു. അതേസമയം ഇടതുപക്ഷ സഖ്യകക്ഷികൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിനാണ് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് ലൈബ്രറിയിലെ ചീഫ് സയന്റിസ്റ്റും ലൈബ്രറി വിഭാഗം മേധാവിയുമായിരുന്ന എൻ നാരായണൻകുട്ടിയെയും യുവ ലൈബ്രറിയൻ അവാർഡിന് തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ ലൈബ്രറിയൻ SL ഫൈസലിനെയും തിരഞ്ഞെടുത്തു. 38 മികച്ച സേവനത്തിലൂടെ ISRO ലൈബ്രറി സംവിധാനത്തിന് ആധുനിക കാഴ്ചപ്പാടും ഡിജിറ്റൽ ക്രമീകരണങ്ങളും ഹ്യൂമൻ ലൈബ്രറി മുതലായ സേവനങ്ങളും ആരംഭിച്ച് ലോകത്തിന് തന്നെ മികച്ച ബഹിരാകാശ ഗവേഷണ ലൈബ്രറിയായി VSS ലൈബ്രറിയെ മാറ്റിയത് നാരായണൻകുട്ടിയാണ്. 2021 ദേശീയ അധ്യാപക അവാർഡ് നേടിയ SL ഫൈസൽ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ ലൈബ്രറിയൻ കൂടിയാണ്.
മാർച്ച് 10 കാക്കനാട് രാജഗിരി ബിസിനസ് സ്കൂൾ വെച്ച് നടക്കുന്ന ദേശീയ ലൈബ്രറി സെമിനാറിൽ അവാർഡുകൾ സമ്മാനിക്കും. മഞ്ചേശ്വരത്ത് യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ നേപ്പാളിലേക്ക് മുങ്ങിയ പ്രതിയെ പോലീസ് പിടികൂടി. മഞ്ചേശ്വരം പൈവിളകെ കയാർക്കടയിലെ ബഷീർ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മുഹമ്മദ് നിയാസിന് 35 ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാർ സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ പൈവിളികയിലെ അബൂബക്കർ സിദ്ദിഖിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഘത്തിലെ പ്രതിയായ ഇയാൾ കൃത്യത്തിന് ശേഷം നേപ്പാളിലേക്ക് കടക്കിയായിരുന്നു. കേസ് അന്വേഷണ സംഘം പ്രതിക്കെതിരെ കഴിഞ്ഞ ആഗസ്റ്റ് മാസം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്നാണ് പാസ്പോർട്ട് റദ്ദ് ചെയ്തതോടെ പ്രതി പോലീസ് പിടിയിലായത്. കണ്ണൂർ നഗരത്തിലെ റോഡ് ഗതാഗത പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വ്യാപാരികൾ നാളെ കടയടപ്പ് സമരം നടത്തും. മഞ്ഞപ്പാലത്ത് നിർമ്മിക്കുന്ന മാലിന്യ പ്ലാന്റിലേക്ക് പൈപ്പ് കൊണ്ടുപോകുന്നതിന് വേണ്ടി കീറിമുറിച്ച റോഡ് മാസങ്ങളായിട്ടും റീടാറിംഗ് നടത്താതായതോടെ നഗരമാകെ പൊടിപടലം കൊണ്ട് മൂടിയിരിക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് നാളെ ഉച്ചവരെ കടയടപ്പിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വ്യാപാരി വ്യവസായി സമിതി റോഡ് പിക്കറ്റ് ചെയ്യും. കണ്ണൂർ ജില്ലാ മർച്ചന്റ് ചേംബർ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിരുവനന്തപുരത്ത് കാർ പാഞ്ഞു കയറി വിദ്യാർത്ഥിനിക്ക് ദാരുണ അന്ത്യം. ഇന്ന് വൈകുന്നേരമാണ് സംഭവം. ബസ് കാത്തു നിൽക്കിയിരുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ മേലേക്കാണ് നിയന്ത്രണം വിട്ട കാർ പാഞ്ഞു കയറിയത്. ഒരു വിദ്യാർത്ഥിനിക്കാണ് ദാരുണ അന്ത്യം സംഭവിച്ചത്. രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ്. 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങൽ ദേശീയപാതയിലാണ് സംഭവം. ആറ്റിങ്ങൽ സ്വദേശിനി ശ്രേഷ്ഠയാണ് മരണപ്പെട്ടത്. രണ്ട് കോളേജ് വിദ്യാർത്ഥികളുടെ നില അതീവ ഗുരുതരമാണ്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. KTCT കോളേജിലെ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ശ്രേഷ്ഠ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി. നമസ്കാരം.